ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നാല് തരം ഐസ്ക്രീമുകൾ തയ്യാറാക്കിയാലോ. അതും കണ്ടൻസ് മിൽക്കോ ക്രീമോ ഒന്നുമില്ലാതെ തന്നെ, ഒരു തരത്തിലുള്ള എസെൻസോ കളറോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. ഇതിൽ നിന്നും നമുക്ക് 2 ലിറ്റർ ഐസ്ക്രീം കിട്ടും. അപ്പോൾ നമുക്ക് 4 ഫ്ലേവറിനായിട്ട് 1/2 ലിറ്റർ വീതം കിട്ടും. 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാൽ പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്നും ഈ 1 ലിറ്റർ പാലിൽ നിന്നും 1 കപ്പ് മാറ്റി വെച്ചിട്ട് ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. 1 കപ്പ് ഗോതമ്പ് മാവ് നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് പാലിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന അടുപ്പത്തിരിക്കുന്ന പാലിൽ നിന്നും കുറച്ച് എടുത്ത് ഇങ്ങോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഒരു മിക്സ്ചർ കിട്ടും. പിന്നെ ആവശ്യമാണെങ്കിൽ എഗ്ഗിൻ്റെ വിസ്ക് ഉപയോഗിച്ച്, അതായത് മുട്ട അടിക്കാൻ ഉപയോഗിക്കുന്ന വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് അടിച്ച് കട്ടയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഈ പാലിലോട്ട്, ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലോട്ട് ഈ ഗോതമ്പ് മാവിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് മാവിൻ്റെയും പാലിൻ്റെയും മിശ്രിതം ചേർത്ത് കൊടുത്ത ശേഷം നിങ്ങൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി നമ്മളൊരു 15 മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവ് നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും ഈ കട്ടിയായിട്ട് ഉണ്ടാവും ഇത്, എങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൈവിടാതെ ഇളക്കി വീണ്ടും ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. 1/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിലോട്ട് പാൽപ്പൊടി ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം. എന്നിട്ട് ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന മിശ്രിതത്തിലേക്ക് നമ്മുടെ ഗോതമ്പ് മാവും പാലും ഒക്കെ ചേർത്ത് നമ്മൾ ഇളക്കി വെച്ചല്ലോ പഞ്ചസാരയും, അതിലോട്ട് നമ്മളിതിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കുറുകി വരും. 10 മിനിറ്റിന് ശേഷം നമ്മളിത് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം നന്നായിട്ട് തണുക്കാനായിട്ട്. നന്നായിട്ട് തണുത്ത ശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടാൻ. അപ്പോൾ നമുക്കിതിലോട്ട് ബട്ടർ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ബട്ടർ ഞാൻ 6 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഉപ്പില്ലാത്ത ബട്ടറാണ്. അപ്പോൾ ബട്ടറും ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെയും പാലിൻ്റെയും മിക്സ്ചറും നമുക്ക് അല്പാൽപമായിട്ട് മിക്സി ജാറിലോട്ടിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വലിയൊരു ബൗളിലേക്ക് ഒഴിച്ച് എടുക്കാം. ഓരോ ചെറിയ ബാച്ചുകളായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നതാണ് എളുപ്പം. നമുക്കെല്ലാം ഒരുമിച്ച് അടിച്ചെടുക്കുന്നത് അത്ര ബുദ്ധിയല്ല. അത് ചിലപ്പോൾ മിക്സിയിൽ നിന്ന് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ച് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഗോതമ്പ് മാവ് ഇട്ട് ചെയ്യുന്നത് കൊണ്ട് ഗോതമ്പ് മാവിൻ്റെ ഫ്ലേവർ ഉണ്ടാവുമെന്ന്. ഒട്ടും സംശയിക്കേണ്ട, അതിൽ അങ്ങനത്തെ യാതൊരു ചൊവയും എനിക്ക് തോന്നിയില്ല. നല്ല ക്രീമി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്ത എല്ലാ മിക്സ്ചറും നമ്മൾ ഇതുപോലെ ഒരു ഫ്രീസർ സേഫ് ബോക്സിലാക്കി 2 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്ത ശേഷം വീണ്ടും എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് വീണ്ടും നമുക്ക് ഒന്ന് തണുപ്പിച്ച് 2 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. അങ്ങനെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ച് വീണ്ടും 2 മണിക്കൂർ ചെയ്യുക. ഇത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ക്രീമി ആയിട്ട് വരും നമ്മുടെ ഐസ്ക്രീം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലോട്ട് ഫ്ലേവേഴ്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 4 തരത്തിലുള്ള ഐസ്ക്രീം ഫ്ലേവേഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇത്രയും സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കിനി ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഓരോ ഫ്ലേവറിലായിട്ട് ചേർക്കാനായിട്ട് 15 ആൽമണ്ട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു പാനിൽ കുറച്ച് ബട്ടർ, 1/2 ടീസ്പൂൺ ബട്ടർ ചൂടാക്കി 15 ആൽമണ്ട്സ്, വേറെ 15 ആൽമണ്ട്സ് എടുത്തിട്ട് അത് ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ഇതുപോലെ വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. ഒരുപാട് മൂത്ത് പോകണമെന്ന് ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ആകുമ്പോൾ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആൽമണ്ട് ഐസ്ക്രീമിന് വേണ്ടിയിട്ടുള്ള റോസ്റ്റഡ് ആൽമണ്ട് ഫ്ലേവറിനുള്ള 2 കാര്യങ്ങളും റെഡിയായി. ഇനി പപ്പായ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 തരത്തിലുള്ള പപ്പായയാണ് എടുത്തിരിക്കുന്നത്. അതായത് പപ്പായയുടെ പേസ്റ്റും പിന്നെ കട്ട് ചെയ്ത പപ്പായയും പിന്നെ ഡേറ്റ്സ് ചോപ്പ് ചെയ്തതും. അപ്പോൾ അളവുകളെല്ലാം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ കറക്റ്റായിട്ട് നോക്കിക്കൊള്ളുക. പിന്നെ കോക്കനട്ട് ഫ്ലേവർ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഇതുപോലെ തേങ്ങ നമ്മുടെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്ത് വയ്ക്കേണ്ടതാണ്.
ചെറുതായിട്ടൊന്ന് റോസ്റ്റായാൽ മതി, ഒരുപാട് റോസ്റ്റ് ആകണം ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് ക്രീമാണ്. കോക്കനട്ട് ക്രീം എന്ന് പറയുമ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാലിൻ്റെ പുറത്തുള്ള പാടയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഇതുപോലെ പാട് തെളിയും. അപ്പോൾ ആ പാട ഇങ്ങനെ നമ്മൾ സ്കിം ചെയ്തെടുത്ത് വെക്കുക. ഇതിൽ ബാക്കി വരുന്ന കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ നമുക്ക് കറിയിലൊക്കെ ചേർക്കാം. അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാലിൻ്റെ ക്രീമും റെഡിയാണ്. പിന്നെ പോമഗ്രനേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാണ്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ വലിയ ബാച്ച് ബേസ് ഐസ്ക്രീം നമ്മൾ തയ്യാറാക്കിയിരുന്നല്ലോ, അതിനെ നമ്മൾ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണോ അത്രയും പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 4 ഫ്ലേവറിൽ തയ്യാറാക്കുന്നത് കൊണ്ട് 4 പാത്രങ്ങളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് കൃത്യമായ അളവുകളൊന്നുമില്ല, ഏകദേശം ഒരു 1/2 ലിറ്റർ. ഇപ്പോൾ അതാണ് ഞാനിത് അളന്ന് നോക്കിയപ്പോൾ 2 ലിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 ലിറ്റർ വരുന്ന രീതിയിലൊന്ന് അളന്ന് ഒഴിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ഫ്ലേവർ റോസ്റ്റഡ് ആൽമണ്ട് ആണ്. അതിനായിട്ട് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ബദാമും പൊടിച്ചു വച്ചിരിക്കുന്ന ബദാമും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നല്ല സ്റ്റോറേജ് ബോക്സുകളാണ്. ഇതുപോലെ ഫുഡ് സേഫ്, അതായത് ഫ്രീസർ സേഫ് ആയിട്ടുള്ള ബോക്സുകൾ ആദ്യം തന്നെ റെഡിയാക്കി തുടച്ച് വയ്ക്കുക. പൊടിച്ച ആൽമണ്ട് ആ ഒരു നമ്മൾ എടുത്തു വെച്ച 4 ഭാഗത്തിൽ ഒരു ഭാഗം ബേസ് ഐസ്ക്രീമിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് റോസ്റ്റ് ചെയ്ത ആൽമണ്ട്സ്, അത് തണുത്ത ശേഷം, അത് ചൂടോടുകൂടി ചേർക്കരുത്, റോസ്റ്റ് ചെയ്ത് വെച്ച ബദാം തണുത്ത ശേഷം നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കണ്ടെയ്നറിൽ ഒഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കുക. ഇത് ഫ്രീസറിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും സെറ്റായാലേ ഒന്ന് ഐസ്ക്രീമിൻ്റെ സ്റ്റേറ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്കത് ഫ്രീസറിൽ വയ്ക്കാം. നമ്മുടെ അടുത്ത ഫ്ലേവർ പപ്പായയും ഡേറ്റ്സും ആണ്. ഇത് വളരെ നല്ലൊരു ഫ്ലേവറാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐസ്ക്രീമാണ്. അതിനായിട്ട് നമ്മൾ പപ്പായ പേസ്റ്റും പപ്പായ അരിഞ്ഞതും ഡേറ്റ്സ് അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം പപ്പായ പേസ്റ്റ് ഈ ക്രീം ബേസിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായയും ഡേറ്റ്സും ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. ഒരുപാട് ഇളക്കണ്ട, പപ്പായ അതിൽ പൊടിഞ്ഞു പോകും കഷ്ണങ്ങൾ. ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വേറൊരു ബോക്സിലാക്കി ഒഴിച്ചു വയ്ക്കാം. ഇതും 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം പോലെ സെറ്റായി കിട്ടും. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫ്ലേവർ എന്താണ്? പോമഗ്രനേറ്റും ഹണിയും. ഇപ്പോൾ പോമഗ്രനേറ്റ് നമ്മൾ ഇതുപോലെ ഉതിർത്തെടുക്കുക, ഹണിയും എടുത്ത് വയ്ക്കുക. എന്നിട്ട് 1 കപ്പ് പോമഗ്രനേറ്റ് ഉണ്ടല്ലോ, നമ്മൾ അതിൽ 1/2 കപ്പ് എടുത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ജ്യൂസ് വേറെയായി കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു അരിപ്പയിലൂടെ ആ ജ്യൂസ് ഈ ഐസ്ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കളറിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സീഡ്സ് വായിൽ കടിക്കാൻ കിട്ടിയാലും അത് ഒരു സുഖമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സീഡ്സ് പകുതി മാറ്റിയത്. എന്നിട്ട് 1 വലിയ ടേബിൾ സ്പൂൺ തേന് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മുഴുവനായിട്ടുള്ള പോമഗ്രനേറ്റ് ബാക്കിയുള്ള 1/2 കപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു ബോക്സിലെടുത്ത് വയ്ക്കാം. ഇതും 2-3 മണിക്കൂർ വരെ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ നമുക്ക് സെറ്റായി കിട്ടും. ഇനി നമ്മുടെ അവസാനത്തെ ഫ്ലേവർ, 4th ഫ്ലേവറാണ് ക്രീമി കോക്കനട്ട്. അതായത് നല്ല ക്രീമി തേങ്ങയുടെ ടേസ്റ്റും കടിക്കാനായിട്ട് കുറച്ച് കോക്കനട്ടിൻ്റെ കഷ്ണങ്ങളും കിട്ടുന്ന രീതിയിലുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോക്കനട്ട് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയാൽ മതി, ഒരുപാട് അടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വയ്ക്കുക 2-3 മണിക്കൂർ. അപ്പോൾ അതും നന്നായിട്ട് സെറ്റായി കിട്ടും. 3 മണിക്കൂറിന് ശേഷം ഞാൻ എല്ലാ ബോക്സും തുറന്ന് നോക്കി. അപ്പോൾ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആൽമണ്ട് ഐസ്ക്രീമും നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ക്രീമി കോക്കനട്ട് ഐസ്ക്രീമും നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. പപ്പായ ഡേറ്റ്സ് ഐസ്ക്രീമും വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 4 വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഫ്ലേവേഴ്സും റെഡിയാണ്. അതും ഒരു തുള്ളി പോലും എസൻസോ കളറോ ഒന്നും ചേർക്കാതെ തന്നെ. ഞാൻ യൂട്യൂബിൽ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഗോതമ്പ് പൊടിയും പാലും കൊണ്ടുള്ള ഐസ്ക്രീം. അപ്പോൾ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് വൈകിട്ടാണെങ്കിലും. അപ്പോൾ നിങ്ങളും എന്തായാലും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. എനിക്ക് ഈ 4 ഫ്ലേവറുകളും വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നുള്ളത്. നിങ്ങളുടെ ഫേവറേറ്റ് ഫ്ലേവർ ഏതാണെന്ന് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇത് വളരെ ഇഷ്ടപ്പെടും.
മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഭവവുമായി കാണുന്നവരെ ബൈ.